യോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ടാണ് പോകുന്നത്. സംഭവം വേറെ ഒന്നല്ല, ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ജാസ്മിനും ഡി ജെ സിബിനും സീക്രട്ട് ഏജൻറ്റ് എല്ലാവരും, ജാൻമനി, ശ്രീദു, അങ്ങനെ ഒരുപാട് പേരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് സീക്രട്ട് ഏജൻറ്റ് ചോദിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട് ഞാനൊരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പവർ റൂമിലോട്ട് ഇപ്പം വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവരെ ആരെയും നിങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് ഞങ്ങൾ ഒരുപാട് പേര് കളിച്ച് അത്രയും കഷ്ടപ്പെട്ട് എടുത്ത ഒരു സംഭവമാണ്, അപ്പം നിങ്ങൾ ഇത്തിരി കളിച്ച് കഷ്ടപ്പെട്ടൊക്കെ അതിലോട്ട് പോവാ എന്നുള്ള രീതിയിൽ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡി ജെ സിബിൻ പറയുകയാണ് അത് കുറച്ച് പേഴ്സണൽ ബെനിഫിറ്റും കൂടെ കാണുമല്ലോ, അതിന് അവർക്ക് കുറച്ച് പേഴ്സണൽ ബെനിഫിറ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ മാത്രമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു. സംഭവം പുള്ളി പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിലും അവിടെ ഇടക്കേറി ഗോളടിക്കും പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഒരു കാര്യം, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് മറ്റേ ഒരു കാര്യം സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് വരാൻ സമയത്ത് ഇടക്കേറി ഗോളടിക്കുക എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, ജാൻമനിയും മറ്റേ ഒരു ബോയ്, ഇപ്പം പുതിയതായിട്ട് വന്ന ഒരു ബോയ് ആയിട്ടുള്ള ഒരു സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ ക്യാരക്ടർ അസോസിനേഷൻ ചെയ്തു എന്നുള്ള ഒരു പേരിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡി ജെ സിബിം വീണ്ടും വന്നിരുന്നിട്ട് എടാ നീ എന്തിനാണ് അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നീ അത് മിണ്ടാതിരിക്കുക എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു പയ്യൻ്റെ അടുത്ത്, വൈശാഖിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് റിഗോളടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ അടുത്തവൻ്റെ പോസ്റ്റ് ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കിയിരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഫേക്കായിട്ട് അലിഗേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡ് ഡി ജെ സിബിന് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം പറഞ്ഞാണെങ്കിൽ ജാസ്മിന് രണ്ടുപേരും കൂടെ എടുത്തിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്, നീ ഇപ്പം ഇവിടെ നിൽക്കുന്നതായാലും എന്തായാലും നിൻ്റെ കംഫോർട്ട് സോണിനാണ് നീ അവരെ പിടിച്ച് ഇതാക്കിയതെന്നൊക്കെ പറഞ്ഞപ്പം ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് ഒരിക്കലും അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കംഫോർട്ട് സോൺ വിട്ടിട്ടല്ലേ ഞാൻ പുറത്ത് വന്നിരിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു ടീമിൽ നിന്ന് ഞാൻ ഇപ്പം മാറിയല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് നീ മാറിയതല്ല ബിഗ് ബോസ് നിന്നെ മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് ജാസ്മിന് നെഗറ്റീവൊക്കെ ഉള്ള കാര്യം ചെറുതായിട്ടൊക്കെ ഓരോ ഹിൻറ്റ് പോലും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഊക്കിയൊക്കെ വിടുന്നുണ്ട്. സംഭവം എന്തായാലും അടുത്തൊരു പ്രൊമോ കാര്യങ്ങളിലും മറ്റേ ജാൻമനീൻ്റെ ഫേസിൽ ഈ കരി തേക്കുന്നതിനെ പറ്റിയും അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഇനിയുള്ള എപ്പിസോഡെല്ലാം നല്ല നൈസായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടുക, ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആരൊക്കെയാണ് എൻ്റെ കൂടുതലും ഈ പറഞ്ഞ കണക്ക് സബ് ചെയ്യാതെയാണ് കൂടുതലും ആൾക്കാർ എൻ്റെ ചാനൽ കാണുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നത്, മാക്സിമം നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതിലുപരിയാണ്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, ഹേസൽ വോക്സ്, അടുത്ത വീഡിയോയിൽ കാണാം. സീ യു അഗൈൻ.